അപ്പൊ നല്ല ഒരാഴ്ചയ്ക്ക് അടിപൊളിയായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ചാട്ട പടയെന്ന് യൂസ് ചെയ്യാ വണ്ടി കണ്ടു കഴിഞ്ഞ ദാരിദ്ര്യം എന്ന് പറയും. ലൈക്ക് ആ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഓ ഈശ്വര ഈ വണ്ടിയുടെ ഒരു യോഗം എന്നുള്ളൊരു ഇത് നമുക്ക് തോന്നും ആ വണ്ടി കഴിഞ്ഞാൽ. അങ്ങനെ ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ടു അവർ ബ്രാൻഡ് ന്യൂ വീഡിയോ. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങാം, നമ്മൾ വലിയൊരു ക്രൈസിസിലാണ് പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ഈ ഒരു റൂം സെറ്റപ്പിൽ ഞാനിപ്പോൾ വീട്ടിൽ റൂമിൽ ഇരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇനിയുള്ള നമ്മുടെ കുറച്ച് വീഡിയോസ് ഒന്നുമില്ലെങ്കിൽ വീടിന്റെ ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു റൂം സെറ്റപ്പിൽ ആയിരിക്കും വീഡിയോസ് ഉണ്ടാവുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു രണ്ടു മൂന്ന് ആഴ്ചകളായി നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അത് എന്തൊരു കാരണം മെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ, ഈ ഒരു പാൻഡമിക്കിന്റെ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. എങ്കിലും നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതാ ഈ ഒരു റൂം സെറ്റപ്പിൽ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കാരണം വെച്ചാൽ കുറെ നല്ല എന്താ പറയാ ഇതുകൾ വന്നിട്ടുണ്ടായിരുന്നു, ഓഫേഴ്സ് പോലെ കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു പുറത്തു പോയി ചെയ്യാൻ മാക്സിമം നോക്കി, ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. എങ്കിലും അധികം സമയം കളയുന്നില്ല, നമ്മുടെ ടോപ്പിക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നമ്മുടെ തമ്മിൽ കണ്ടിട്ടുണ്ട്. അപ്പോ നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് പോവാം. എന്താണ് ടോപ്പിക് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, എന്താണ് വണ്ടിപ്രാന്ത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കുറെ ഒക്കെ ആലോചിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന്. കാരണം എന്താ വെച്ചാൽ മോസ്റ്റ്ലി ഒരു എന്റർടൈൻമെന്റ് സൈഡിലേക്ക് നിൽക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് പിന്നെ ജസ്റ്റ് ചെയ്യാ, എല്ലാവർക്കും എന്റർടൈൻമെന്റ് ഇഷ്ടമാണ്, എല്ലാവരും എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ യെസ്, നല്ലൊരു ടോപ്പിക് എന്താന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ നല്ല സപ്പോർട്ട് കിട്ടി, അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇന്ന് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ വണ്ടി ഭ്രാന്തിനെ കുറിച്ചൊക്കെ പറയണ കാര്യം തന്നെ, എങ്ങനെയാണ് നമുക്കൊക്കെ വണ്ടികൾക്കുള്ള താല്പര്യം വരുന്നതെന്നുള്ളത് പറയണ്ടേ, അതല്ല അതിന്റെ ബേസിക്. അപ്പോ വേറൊന്നുമില്ല, നമ്മുടെ ചെറുപ്പകാലം തൊട്ട് തന്നെ, അതിപ്പോ ബോയ്സിനായിരിക്കും കൂടുതൽ നമ്മൾ കാണും, ഗേൾസിനും ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ ഗേൾസിന് ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ ഒഴിച്ചു നിർത്താൻ പറ്റില്ല. സ്പീഡിൽ മൂവിങ് ഒബ്ജക്ട്സ്, അതേപോലെ തന്നെ സൗണ്ടുകൾ, നല്ല സൗണ്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ലൈറ്റിംഗ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉള്ള സംഭവങ്ങൾ, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നു. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സമയത്ത് എന്താ പറയുക, അതിൽ ഇങ്ങനെ മുഴുവൻ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പൊ ബോയ്സ് ആണെന്ന് വെച്ചാല് എല്ലാം കൂടി ഒന്നിച്ച് വരുന്ന സംഭവമാണ് ഒരു കാർ. ഈ കാർ ഇങ്ങനെ ഫ്രണ്ടിക്കാൻ സൗണ്ട് വരുന്നു, അതേപോലെ തന്നെ അത് പിടിക്കുമ്പോൾ അതിൽ വീൽസ് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന സംഭവം, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്യാൻ നമ്മൾ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിനൊരു മെയിൻ പങ്ക് ടോയ് കമ്പനിക്കാർക്ക് ഉണ്ടാ. പിന്നെ ഗേൾസിനും ഇതേപോലെ ഇപ്പൊ അവര് ബാബിയും എന്നെല്ലാം യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കണ്ടമാന ഗേൾസ് ഒക്കെ നമ്മൾ ഓരോ വീട്ടിൽ പോകുമ്പോൾ കാണാം, അവരൊക്കെ കാറുകളാണ് യൂസ് ചെയ്യുന്നത്, റിമോട്ട് കാറുകൾ, നോർമൽ കാറുകൾ, അതൊക്കെയാണ് അവരെ ടോയ്സ്. ഇപ്പൊ ബാർബി ഒക്കെ മാറി, അപ്പൊ കിൻഡർ ജോയ് മേടിക്കുമ്പോ ഫോർ ഗേൾസ് അല്ല, ഫോർ ബോയ്സ് വേണം എന്ന് പറഞ്ഞാൽ മേടിക്കുക. അപ്പൊ ആ ഒരു കാലമാണത്. അപ്പൊ എനിവേസ് ഇതാണ് ഇനീഷ്യൽ ആയിട്ട് ഉണ്ടാവുന്നത്. അതിനുശേഷം അത് എന്താ ഉണ്ടാവുന്ന വെച്ചാൽ ഈ ഒരു സംഭവങ്ങൾ അവര് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു. അപ്പൊ ചെറുപ്പത്തിൽ മുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, കുറച്ചും കൂടി എന്തായാലും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ടോയ്സ് പാരന്റ്സ് മേടിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പൊ കാറിലൊക്കെ ഫ്രണ്ട്ലി ഇരുന്നിട്ട് എങ്ങനെയാണ് അച്ഛൻ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതൊക്കെ അവിടെ നോക്കി മനസ്സിലാക്കി അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്യാൻ വേണ്ടി ചെറുതായിട്ട് ഫോൺ അടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അങ്ങനെ വണ്ടിയോടുള്ള ഒരു ക്രേസ് അങ്ങനെ മെല്ലെ മെല്ലെ ഉണ്ടാവും. ഓൾ ഓഫ് എ സഡൻ പോയിട്ട് ടാ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ പോയി ചാടുകയല്ല ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്, വണ്ടിയോടിക്കുള്ള താല്പര്യം. അങ്ങനെ വണ്ടികൾക്കുള്ള താല്പര്യമായിട്ട് പിന്നെ നമ്മൾ എന്താ പറയാ, അപ്പൊ തന്നെ വണ്ടികളുടെ ഒരു ഇഷ്ടം, അപ്പോഴും വണ്ടി ഭ്രാന്ത് എന്നുള്ള ഒരു ഘടകത്തേക്ക് വളരെയില്ല. വണ്ടി ഭ്രാന്ത് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇതായിരുന്നു. അപ്പൊ വണ്ടി വണ്ടി സ്നേഹം എന്താന്ന് മനസ്സിലായിണ്ടാവല്ലോ. ഇനി അടുത്തത് വണ്ടി ഭ്രാന്ത്. വണ്ടി ഭ്രാന്ത് എന്ന് പറയുമ്പോൾ അതിന് കുറെ എക്സ്റ്റെൻസ് ഉണ്ട്. അപ്പോ നമ്മൾ പറയുകയാണെന്ന് വെച്ചാല് വണ്ടിയോടുള്ള സ്നേഹം അത് ഒരു ടൈപ്പ് വണ്ടി ഭ്രാന്താണ്. ഇനി ഭ്രാന്തന്മാര് പലതരമാണുള്ളത്, വണ്ടി ഭ്രാന്തന്മാര്. അതില് മെയിനായിട്ട് വരുന്നത് ഒരു പ്രത്യേക വണ്ടിയോട് മാത്രം. ഇപ്പൊ വണ്ടി ഭ്രാന്ത് എന്ന് പറയുന്നത് ബൈക്കോ കാറോ എന്ന് മാത്രമല്ല, വണ്ടി എന്നുള്ളത് വെഹിക്കിൾ എന്നാണ്. അപ്പൊ വെഹിക്കിളിൽ പല ടൈപ്പ് വെഹിക്കിൾ ഉണ്ട്. നമ്മള് സൈക്കിള് മുതൽ മറ്റേ പാണ്ടിലോറി, വലിയ ട്രക്ക്, അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ ട്രെയിനുകള്, ആനവണ്ടി, അങ്ങനെ ഇഷ്ടം പോലെ ട്രാക്ടറുകൾ ഒക്കെ പ്രേമിക്കുന്ന ആൾക്കാരുണ്ട്. ഇതില് പറ്റുച്ചാൻ്റെ പുതിയത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും, ഉള്ളത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ 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 വെഹിക്കിൾസിനെ പറ്റി നമ്മളിവിടെ കണക്കില്ലയോ, നമ്മുടെ ഈ ടോപ്പിക് കൂടെ തീരില്ല എന്ന് കുറെ പറയാനുണ്ടാവും. അപ്പൊ നമ്മള് ബേസിക് ആയിട്ട് ഇപ്പൊ പറയുമ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ തിരിക്കാം. കുറച്ച് എനിക്കറിയണ പോലെ ഞാൻ എന്റെ രീതിയിൽ ഇപ്പോൾ ഒരു ഡിവിഷൻ ചെയ്യാൻ വെച്ചാൽ എങ്ങനെ ചെയ്യാന്ന് ഞാൻ പറയാം. അതായത് വണ്ടിയോട് ഒരു പ്രത്യേക ബ്രാൻഡ് വണ്ടി, ഒരു പ്രത്യേക ബ്രാൻഡിലുള്ള വണ്ടിയോട് ഒരു പ്രത്യേക സ്നേഹം, ആ ഒരു വണ്ടിയോട് മാത്രമേ ഉണ്ടാവും. ഇപ്പൊ വേറെ ആൾക്കാർ എന്ത് വേറൊരു വണ്ടിയെ കുറിച്ച് പറഞ്ഞാൽ അവന്റെ മനസ്സ് മാറില്ല, അവനായി തന്നെ കുറച്ച് നിൽക്കുള്ളൂ. അങ്ങനെ ഒരു ടീം ഉണ്ടാവും. പിന്നുള്ളതെന്ന് വെച്ചാൽ പഴയ വണ്ടികൾ, ടു സ്ട്രോക്ക് വണ്ടികൾ മാത്രമല്ല വിന്റേജ് വണ്ടികളും. അപ്പൊ ഇങ്ങനത്തെ വണ്ടികൾ മാത്രം തെരഞ്ഞു പിടിച്ചിട്ട് അതിനുമാത്രം ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആൾക്കാരുണ്ട്. അത് ശേഖരിക്കുക, അത് പരിപാലിച്ചു കൊണ്ട് നടക്കുക. ചിലപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, ഇവരൊക്കെ എന്റെ അനുഭവത്തിൽ തന്നെ ചില ആൾക്കാരുണ്ട്.
അപ്പൊ അവരെയൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചില പാർട്സ് ഒന്നും കിട്ടില്ല, ചില പാർട്സ് കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ എന്താ ചെയ്യുക, ആ വണ്ടി നല്ല സ്ക്രാപ്പ് വിലയ്ക്ക് കൊട്ടും, അതിലേക്ക് ഉണ്ടാകാൻ കയറ്റി. ഇത് അങ്ങനെ ചെയ്യില്ല, ഇത് വണ്ടി എവിടെ കിട്ടുക നോക്കിയിട്ട് അതിനുവേണ്ടി നടക്കും, അതിനുവേണ്ടി നടന്നിട്ട് അതാണ് പ്രാന്ത്. പ്രാന്ത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ? അങ്ങനെ അതിനുവേണ്ടി നടന്നിട്ട് ആ പാർട്സ് കിട്ടിയാലേ അത് ഫിറ്റ് ചെയ്യും, എന്നുവെച്ചാൽ കിട്ടും, അവരതിനു വേണ്ടി നടന്നിട്ട് ആ സാധനം സംഘടിപ്പിക്കും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു സാധനം വേണം എന്ന് വിചാരിച്ച് നമ്മൾ നടന്നു കഴിഞ്ഞാൽ കിട്ടാത്ത ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അത് നടത്തും ആ സംഭവം, എന്നിട്ട് അതിൽ പറ്റുന്ന മെക്കാനിക്കിനെ കൊടുന്ന് അത് ഫിറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനത്തെ സംഭവം ഒരു അധികം അവര് ഇങ്ങനത്തെ ആൾക്കാരെ പാർട്സ് ഒന്നും പോയില്ല, പിന്നെ പോയാൽ ഇതായിരിക്കും അതിന്റെ ഒരു ഇതുണ്ടാവും. രണ്ടാമത്തെ ഇടയിപ്പോ ആൾക്കാർ എന്ന് പറയുമ്പോ വണ്ടി ടാർഗൻസ്, അവരെങ്ങനെയെന്ന് വെച്ചാൽ ബൈക്കുകളിലാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത്, കാറുകളിലും ഉണ്ട്, ട്രക്കുകളിലും എല്ലാത്തിലും ഉണ്ട്, എന്നാലും ബൈക്കുകളാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത്. മാക്സിമം വണ്ടികൾ ഓടിക്കുക, മാക്സിമം വണ്ടികൾ ഓടിച്ചിട്ട് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം വെച്ചുകൊണ്ട് നടക്കുക. ചിലർ റെന്റിന് എടുക്കും ഈ വണ്ടികൾ, പ്രത്യേക വണ്ടികൾ, എന്നിട്ട് ആ വണ്ടികൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് അത് കൊടുക്കുള്ളൂ, പ്രത്യേകിച്ച് ആവശ്യം ഉണ്ടാവില്ല, ആ ജസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയില്ല. അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ടൈപ്പ് ആൾക്കാരെന്ന് പറയുന്നത് പുതിയ വണ്ടികൾ, പുതിയ വണ്ടികൾ മേടിക്കും, പഴയ വണ്ടികൾ വിൽക്കില്ല, അത് ശേഖരിച്ചു വയ്ക്കും. അങ്ങനെ ഒരു ടീമിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റുണ്ടെങ്കിലാണ് അവർ ഓടി നടക്കുള്ളൂ. പിന്നെ ഇനി ഒരു ടീം ഉണ്ട്, വേറെ ഒന്നുമില്ല, നോർമലായിട്ട് എന്താണ് പുതിയ അപ്ഡേറ്റഡ് വേർഷൻ, ഏതാണ് അപ്ഡേറ്റഡ് വണ്ടി, ആ വണ്ടി മേടിക്കും, മുന്നത്തോണ്ടി വയ്ക്കും. അങ്ങനെ 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 ശർമ്മടേശ്വരം മാറ്റുന്ന ആൾക്കാരുണ്ട്. ഇനി ഞാൻ പറയട്ടെ, ഇനിയുള്ളതാണ് യഥാർത്ഥ വണ്ടി ഭ്രാന്തന്മാര്. ഇപ്പൊ ഇവരെന്ന് പറയുമ്പോൾ വണ്ടി ഭ്രാന്തന്മാരെന്ന് പറഞ്ഞ പോലെ കില്ലാടികൾ എന്നൊക്കെ വേണമെങ്കിൽ ഇവരെ വിളിക്കാം. കാരണം എന്താ വെച്ചാൽ ഇവരാണ് ട്രെൻഡ് മേക്കേഴ്സ്. ട്രെൻഡ് മേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് അല്ലാത്തൊരു വണ്ടി, ഇപ്പൊ ഏതോ വണ്ടി ആയിക്കോട്ടെ, ട്രെൻഡ് ആവില്ല അത്. അവരെന്താ ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു സംഭവം അവരതിൽ കാണും, ചിലപ്പോൾ അവരെ മനസ്സിൽ കാണുന്ന ഡിസൈൻ ആയിരിക്കും. കമ്പനികൾ പോലും മോഡിഫൈഡ് ഡിസൈൻസ് അവര്, അതായത് ഇപ്പൊ ഒരു സ്റ്റോക്ക് വണ്ടി മേടിച്ച ഒരാള് അയാൾ ആ വണ്ടി കൊണ്ടുപോയിട്ട് മോഡിഫൈ ചെയ്യുന്നു, മോഡിഫൈ ചെയ്തതിന് ശേഷം ആ വണ്ടി റോഡിൽ ഇറക്കുന്നു, ആ റോഡിൽ ഇറക്കിയിട്ട് ആ വണ്ടി കമ്പനിക്കാര് കണ്ടിട്ട് ആ കമ്പനിക്കാരെ അടുത്ത വെർഷൻ ഇറക്കുന്നു. ഈ സെയിം സാധനം കോപ്പി ചെയ്തിട്ട് ഇറക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഏതാ വണ്ടി ഒന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇനിയൊരു അവര് അവരെ കുറിച്ച് തന്നെ പറയണം, അവരെ കുറിച്ചിട്ട് പറയുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് മാർക്കറ്റ് റേറ്റും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്റെ അനുഭവത്തിൽ തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വണ്ടി ഉണ്ട് എന്റെ മനസ്സിൽ, രണ്ടു മൂന്ന് ബ്രാൻഡുകൾ ഉണ്ട്, അതിലൊരു വണ്ടി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മുടെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്, എങ്ങനെയാണ് ഡിമാൻഡ് കൂടിയെന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അപ്പോ ഈ ഒരു സംഭവത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു സംഭവം, ഒരു ഘടകം അതിനെ എടുത്തിട്ട് അപ്ലിഫ്റ്റ് ചെയ്യും, എന്നിട്ട് അവരെ വണ്ടിയിൽ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ 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 കുറേ കാര്യങ്ങൾ ചെയ്യും. പെട്ടെന്ന് കാണാം ഒരു ഒരു രാത്രി കൊണ്ട് അടുത്ത ദിവസം പകലാകുമ്പോഴേക്കും വണ്ടിക്ക് റേറ്റ് കൊടുക്കും, അത് ഇന്നത്തെ സംഭവത്തിന് പറ്റുള്ളൂ. പണ്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യില്ല, ഇന്ന് ജസ്റ്റ് ഒരു കാര്യം കിട്ടിയ വയറിലായി കഴിഞ്ഞാൽ നാളത്തെ വണ്ടി അത് ഫേമസായി, അതിന് ഡിമാൻഡ് കൂടി, ഇന്ന് രാത്രി 10,000 രൂപ ഉള്ള വണ്ടിക്ക് നാളെ 35,000, 40,000, 50,000, 60,000 ഒക്കെ ആയിരിക്കും റേറ്റ് ഉണ്ടാവുക. അപ്പൊ അതാണ് കില്ലാടി വണ്ടി ഭ്രാന്തന്മാരെന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ വണ്ടിയെ വണ്ടി കളയ വരും, പക്ഷെ എന്താ പറയാ, വണ്ടി നമുക്ക് പറ്റിയ വണ്ടി ആയിരിക്കും, അത് യൂസ് ചെയ്യാൻ അന്ന് കമ്പനി പണ്ടേ ഇറക്കിയത്. മെയിൻ ആയിട്ട് ഞാൻ പറയാൻ കാര്യം ടൂ സ്റ്റോക്കിലും അതേപോലെ തന്നെ പഴയ മോഡൽ വണ്ടികളിലൊക്കെയാണ്. കാറിലും ഇത് സെയിം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, ഡിമാൻഡ് കൂട്ടാറുണ്ട്. എന്നാലും ബൈക്കിലാണ് കുറച്ചും കൂടി ഇതായിട്ട് നമുക്ക് പറ്റുന്നത് ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ട്, ട്രെൻഡ് ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര കില്ലാടികളാണ് അപ്പൊ അവരെ കുറിച്ചിട്ട് നമുക്ക് അങ്ങനെ കിലാടിയായ ഒരു വണ്ടിയെ കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെയാണ് വണ്ടി ഭ്രാന്തന്മാരെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത്. എൻ്റെ ഒരു അറിവിൽ ഈ ഒരു കാറ്റഗറിയാണ്. ഇനി വേറെ കാറ്റഗറീസ് ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയൊരു കാറ്റഗറി ആയല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ കേട്ടത് തോന്നുകയാണ് വെച്ചാല് നിങ്ങൾ ശ്രദ്ധിക്കണം, വണ്ടി ഭ്രാന്തരാവണ്ട, നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. നമ്മളൊരു വണ്ടി എടുത്തിട്ട് അത് ഓടിക്കുന്ന സമയത്ത് പലരും സെറാമിക് കോട്ടിങ്ങും അതേപോലെ തന്നെ പല പല പരിപാടികളും അതിൻ്റെ ഒരു വൃത്തി ലാസ്റ്റ് ചെയ്ത് പോകാനും അതേപോലെ തന്നെ മോടി കൂട്ടാനും ഒക്കെ നമ്മൾ പല രീതിയിലുള്ള തന്ത്രങ്ങൾ ചെയ്യാറുണ്ട്. വീട്ടിലുള്ള ഒരാളാണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി ചെയ്യണ പോലെ തന്നെ വണ്ടിയിൽ കണ്ടിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഒരു വണ്ടി മേടിച്ചിട്ട് ഇപ്പം ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ കാണാനുള്ള സംഭവമാണ്, അതുകൊണ്ടാണ് ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വണ്ടി മേടിച്ചിട്ട് അത് അങ്ങ് ഷോറൂം നിറക്കുക, ഷോറൂം നിറക്കി കഴിഞ്ഞിട്ട് അപ്പൊ നല്ല ഒരാഴ്ച അടിപൊളി ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ചാട്ടപ്പാട്ടായി യൂസ് ചെയ്യുക. ആ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഓ ഈശ്വര, ഈ വണ്ടിയുടെ ഉപയോഗം എന്നുള്ളൊരു ഇത് നമുക്ക് തോന്നും ആ വണ്ടി കഴിഞ്ഞാൽ. അങ്ങനെ ഒന്നും ഒരിക്കലും കാണിക്കാതിരിക്കുക. കാരണം എന്താ ശരി പറയാൻ പോകുന്ന കാര്യം പെട്ടാണ്. നമ്മള് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ആൾക്കാർ നമ്മുടെ മുഖം മാത്രം ശ്രദ്ധിക്കുള്ളൂ, വേറെവിടെയും ശ്രദ്ധിക്കില്ല. ശുദ്ധമണ്ഡലം, ഏറ്റവും കൂടുതൽ ആള് നമ്മുടെ കാലിക്കാൻ നോക്കുന്ന പറഞ്ഞാൽ നിങ്ങളുടെ എത്ര പേര് സമ്മതിക്കും? പലർക്കും അറിയില്ല, പലർക്കും അറിയില്ല.
നമ്മുടെ കാലിലേക്കും നമ്മുടെ ചെരുപ്പിലേക്കും ഒക്കെയാണ് ഒരാള് മുഖം കഴിഞ്ഞാൽ തൊട്ട് നോക്കുക, വേറെ എവിടേക്കും അല്ല. അധികം നമ്മുടെ കാലിലേക്ക് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും നമ്മുടെ കാലിലേക്ക് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മുടെ വണ്ടി, നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ വണ്ടിയിലാണ് കാണുക. ഇപ്പൊ നിങ്ങളൊരു ട്രാഫിക് അല്ലെങ്കിൽ എനിവേസ് നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങി എന്ന് വിചാരിക്കാം, അധികം സിറ്റുവേഷനിൽ നമ്മൾ വണ്ടികളിലാണ് യാത്ര ചെയ്യുന്നത് അല്ലെ. വണ്ടികളിൽ നിന്ന് നമ്മളിപ്പോ ഒരു കാറിൽ പോയൊരു ബൈക്കിൽ പോയതിലും ആയിക്കോട്ടെ, കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗം വണ്ടിയുടെ ഭാഗമായിരിക്കും. അപ്പോ ആൾക്കാർ ശ്രദ്ധിക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടി വൃത്തിയല്ലെങ്കിൽ ആൾക്കാരെ പേഴ്സണാലിറ്റി ബാധിക്കുന്നത് നിങ്ങളെ എത്രത്തോളം യോജിക്കുന്നുണ്ട്. ആ വണ്ടി കണ്ടിട്ടാണ് അയാളുടെ ഒരു സ്വഭാവത്തിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയണ പോലെ നമ്മൾ കണക്കുകൂട്ടുക. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഏതോ വണ്ടി ആയിക്കോട്ടെ, നിങ്ങളൊരു വണ്ടി സ്നേഹി കാണിച്ചാൽ ആ വണ്ടിയെ സ്നേഹിക്കുക. അതിപ്പോ എത്ര ഒരു വില കുറഞ്ഞ വണ്ടിയെ കൊണ്ട് നിങ്ങൾക്ക് ആ വണ്ടി സ്നേഹിക്കാതിരിക്കുന്നതാണ് ശുദ്ധ വണ്ടി അത്രയാണ്. സെയിം വി ക്യാൻ റിലേറ്റ് ദിസ്. എങ്ങനെയെന്ന് വെച്ചാൽ സ്ട്രീറ്റിലൊരു ഡോഗിനെ കാണുന്നു, അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് തന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ എന്തോ ആയിക്കോട്ടെ, റോഡ് സൈഡിൽ എവിടെ ആയിക്കോട്ടെ, ഒരു അടിപൊളി നല്ല ബ്രാൻഡ് നമ്മുടെ റോട്ടിനെ കാണുന്നു, റോട്ട് വീലറിന്. അത് കണ്ട് അതിനെ അച്ചുച്ചു ചെയ്യുള്ള കുഞ്ഞിയെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് നല്ല നമ്മുടെ സ്ട്രീറ്റിലുള്ള ഡോഗിനെ അതുകൊണ്ട് അതിനെ അത് നിങ്ങൾ തിരിഞ്ഞ് കണ്ട കല്ലെടുത്ത് അറിയാം എത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ കുറച്ച് വില കുറഞ്ഞ വണ്ടി, പക്ഷെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ വണ്ടീനെ ഇങ്ങനെ പുച്ഛിച്ച് കളിയിട്ട് കുറച്ച് കാണുമ്പോൾ ഞാനൊരു കാര്യം പറയാം, നമ്മള് ഉള്ള വണ്ടി നന്നായി നോക്കുമ്പോൾ ദൈവം നമുക്ക് ഇനിയും തരികയും ചെയ്യാം. ലോണിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് അത് നന്നായി, പക്ഷെ ലോൺ സാറ്റിസ്ഫൈ ചെയ്യണം എന്നിട്ട് അത് എങ്ങനെയും കൊണ്ടുനടക്കില്ല, അത് നന്നായി കൊണ്ടു നടന്നു കഴിഞ്ഞാല് ദൈവം നമുക്ക് ഇനിയും തരിക എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതേപോലെ തന്നെ റാഷ് ഡ്രൈവിംഗ്, റാഷ് ഡ്രൈവിംഗ് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത്. എന്റെ ഒരു പ്രിയപ്പെട്ട റൈഡർ ഉണ്ട്, മൂപ്പര് ഫ്രണ്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, വേറൊന്നുമില്ല, വണ്ടി നമ്മൾ സ്നേഹിക്കാം, വണ്ടിക്ക് വേണ്ട ചെയ്യാം, വണ്ടി നമ്മളെ ശ്രദ്ധിക്കുക എന്നുള്ളത്. അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ വണ്ടി കൊണ്ട് കടന്ന് പൊളിക്കുക, അതിനെ തോന്നിയതൊക്കെ കഴിക്കൂട്ടുക, അതിന് വേണ്ടത് ചെയ്തിട്ട് ലൈക്ക് ഇപ്പോ ഞാൻ പറയാം, ഒരു ഓഫ് റോഡ് വണ്ടി, ഒരു ഓഫ് റോഡ് വണ്ടി എടുത്തിട്ട് കുന്നും മലയും ചാടിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ മണ്ടത്തരായിരിക്കില്ലേ. അങ്ങനെ ചെയ്യാം, വണ്ടി മോഡിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നമ്പർ പ്ലേറ്റ് കട്ട് ചെയ്ത് കളയാം, നമ്പർ പ്ലേറ്റ് കട്ട് ചെയ്തിട്ട് ഇവരുടെ പർപ്പസിന് വേണ്ടിയിട്ട് ആ വണ്ടി ട്യൂൺ ചെയ്ത് യൂസ് ചെയ്യണം. ഓക്കെ, അല്ലാണ്ട് വണ്ടിയുടെ സ്റ്റോക്ക് കണ്ടീഷനിൽ വണ്ടിയിൽ നിന്നിട്ട് ബുദ്ധിമുട്ടിക്കുക തോന്നിയതൊക്കെ കാണിച്ചു കൂട്ടാന്ന് വണ്ടി സ്നേഹം അല്ലാതെ. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. റിലേഷൻ ഉണ്ട് വണ്ടി നമ്മൾ, അപ്പൊ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെ കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട്, ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മള് അങ്ങനെയാണ് നമ്മൾ ശരിക്കും വണ്ടി ഭ്രാന്തനാവുക. അപ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വണ്ടികളിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരിക, അങ്ങനെയൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ പലരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതാണ് ഈ വീഡിയോയുടെ ഹൈലൈറ്റ്, വണ്ടി ഭ്രാന്തനെ കുറിച്ചിട്ടുള്ളത്. വണ്ടി ഭ്രാന്ത് മൂലം ഭ്രാന്ത് മാറ്റാൻ പറ്റും, പറ്റും, തീർച്ചയായിട്ടും പറ്റും. നമുക്കുള്ള പല തോട്ട്സ് കാര്യങ്ങള്, ഡിപ്രഷൻ അനുഭവിക്കുന്നവര്, അങ്ങനെ ഇപ്പോ പല ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ട്, നിങ്ങളൊരു പെറ്റിനെ മേടിക്കുന്നു, നിങ്ങൾ ഡിപ്രഷൻ അനുഭവിക്കുന്നു അതാണ് ചെറിയ പെറ്റിനെ മേടിക്കുന്നു. പെറ്റ് എന്ന് പറയുന്നത് ഒരു ജീവനാണ്. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിട്ട് ഒരു ജീവനെ ഇതാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നമ്മുടെ ഒരു നിമിഷം അപ്പൊ എന്താ പറയുന്നത് വെച്ചാല്, നമ്മുടെ പ്രപ്പസിന് വേണ്ടിയിട്ടുള്ള വേറൊരു ജീവനോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. വണ്ടിയും ജീവനാണ്, എന്നാലും അത് ഇങ്ങനോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് പോകുന്ന ഒരാളാണ്. പെറ്റ്സ് ഒരിക്കലും അങ്ങനെ തരുന്നല്ല, ലിവിങ് ഓർഗാനിസമാണ്, ഇതങ്ങനെയല്ല. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്താലാണ് സ്റ്റാർട്ട് ആവുന്നുള്ളൂ, മറ്റേത് അങ്ങനെയാണോ നമ്മൾ നീക്കിന്ന് പറയുമ്പോഴാണോ അത് ജീവിച്ചു തുടങ്ങുന്നത്, അല്ലല്ലോ. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ ഒരിക്കലും അങ്ങനെ കാണരുത്. വണ്ടി ഓടിച്ചിട്ട് സ്വന്തം നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് മേടിച്ച ഒരു വണ്ടി ഓടിച്ചിട്ട് അതില് എന്താ പറയാ പല സ്ട്രെസ് അനുഭവിക്കുന്നവര് അത് ഓടിച്ചതിന് ശേഷം അയിന്ന് സന്തോഷം കണ്ടെത്താറില്ല. അവർക്കൊരു ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ റൈഡ് പോയാലും മതി, അവർക്ക് അത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഇങ്ങനെ തിരിച്ച് നമ്മുടെ ഷെഡിൽ അല്ലെങ്കിൽ എവിടെ നിർത്തിച്ച് അവിടെ കൊടുത്തിട്ട് പഴയ പോലെ ഒരു സാഹചര്യത്തിൽ അവർക്ക് കിട്ടുന്ന സന്തോഷം ഒരു പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണ്. പല മരുന്നുകളും ഇതായിട്ട് പറ്റാത്തത് റൈഡുകൾ പല സിനിമകളും നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെയുള്ളത് നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നുണ്ട്. അത് ശരിക്കുള്ള കാര്യം തന്നെയാണ്, തമാശയായിട്ട് പറയല്ല. ഒരു ഒരാൾക്ക് മെന്റലി ഇഷ്യൂസ് ഒക്കെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ലെവലിൽ മെന്റൽ ഇഷ്യൂസ്, ചെറിയ ചെറിയ ലൈഫ് ആകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല, അങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് എന്തിനു പറയുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ചെറിയൊരു എക്സാമ്പിൾ നിങ്ങളുടെ എല്ലാ ലൈഫിലും ഉണ്ടായിരുന്നു, ചെറിയൊരു എക്സാമ്പിൾ, നമ്മൾ ഈ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അങ്കിളോ അച്ഛനോ ആരെങ്കിലും റിലേറ്റീവ്സ് ആരെങ്കിലും വന്നിട്ട് അതിനെ റൈഡ് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വാ നമുക്കൊന്ന് റൗട്ട് അടിച്ചിട്ട് വരാം എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം വരാറില്ല. ആ ഒരു സന്തോഷം എല്ലാ കാലത്തുണ്ട്. എനിവേസ് ഇന്നത്തെ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്തു എന്നുള്ള എനിക്ക് കിട്ടുന്ന തെളിവാണ് നല്ല നല്ല കമന്റ്സ്, അതേപോലെ തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയറുകൾ. അപ്പോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു. കുറച്ച് ലൈക്ക് ചെയ്യേണ്ട വീഡിയോ ആയിരിക്കും ചിലപ്പോൾ, ഞാൻ എനിക്കറിയില്ല.
അതേപോലെ എനിക്ക് ഏറ്റവും ഹേറ്റ് ആയിട്ടുള്ള വിഷയം എന്താ മനസ്സിൽ പറയുന്നത്, കണ്ട ബൈക്കൊക്കെ തല്ലി പൊളിക്കുന്ന ബംഗാളികൾ നിങ്ങളുണ്ടോ ഹിന്ദിക്കാരെ, അവരെന്തായാലും കാണിക്കുന്നത് എനിക്ക് ഇന്നലെ മനസ്സിലായി. അതിന്റെ സത്യാവസ്ഥ ആരെങ്കിലും അറിയിച്ചു ഒന്ന് കമന്റ് ചെയ്ത് തരണം താഴെയാണോ, എന്താ സംഭവം അവര് ഉദ്ദേശിക്കുന്ന അതിൽ എന്ത് ഹാപ്പിനെസ് അവർ കിട്ടും. എനിവേസ് നമുക്ക് പുതിയ സജഷൻസ് ഒക്കെ വരണമെങ്കിൽ നിങ്ങൾ സജഷൻസ് ഒക്കെ തരാൻ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും തരണം. അങ്ങനെ തരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ താഴത്തെ കമന്റ് സെക്ഷനിൽ അനുഭവിച്ചു, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചാൽ മതി. ഡെയിലി ആക്റ്റീവ് ആവാറുണ്ട്, ഒറ്റയ്ക്ക് ഇറങ്ങി കറങ്ങാനുള്ള സമയമില്ലാതെ നമ്മൾ കുറച്ചുനേരം വീട്ടിൽ നിന്ന് കുറച്ചുനേരം ഉദ്ദേശം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നാളെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ടൈമാണ് വരുന്നത്. അപ്പം അത് ആലോചിക്കുക, എല്ലാവരും വീട്ടിലിരിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. താങ്ക് യു ഗൈസ്, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.